നമസ്കാരം. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് കാവി പെയിന്റ് അടിച്ച തൊഴിലാളികൾ. ത്രിവർണ പതാകയുടെ നിറം അടിക്കാനായിരുന്നു നേതൃത്വം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അടിച്ചു വന്നപ്പോൾ കാവിയും പച്ചയും നിറത്തിലായി മാറി ഓഫീസ്. കോൺഗ്രസ് ഓഫീസ് പെയിന്റ് അടിച്ചു തീർന്നപ്പോൾ ബി ജെ പി ഓഫീസായി തോന്നിപ്പിക്കുന്ന വിധത്തിലായി. പിന്നീട് സംഭവം വിവാദമായി. ചൊവ്വാഴ്ചയാണ് പെയിന്റ് അടിച്ചു തീർന്നത്. അബദ്ധം പറ്റിയെന്ന് വിശദീകരിച്ച തൊഴിലാളികൾ ഇന്ന് രാവിലെ എത്തി നിറം മാറ്റിയടിച്ചു. നേരത്തെ കാവി നിറം കൊടുത്ത ഇടങ്ങളിൽ പച്ചയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പെയിന്റ് അടിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര തൃശൂരിലെത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഡി സി സി ഓഫീസിന്റെ മുഖം മിനുക്കാൻ തീരുമാനിച്ചത്. അതേസമയം ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഭാരത് ജോഡോ യാത്രയിലെ പല ദൃശ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇത് ബാധിക്കുമെന്നും ജവഹർ ബാൽ മഞ്ചാണ് ഇതിന് പിറകിലെന്നും ബാലാവകാശ കമ്മീഷൻ ആരോപിച്ചു. വിഷയത്തിൽ അന്വേഷണവും നടപടിയും വേണമെന്നും കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിയ യാത്ര പുരോഗമിക്കുകയാണ്. 18 ദിവസമാണ് കേരളത്തിൽ പദയാത്ര ഉണ്ടാവുക. ഇതിനിടെ ഭാരത് ജോഡോ യാത്രയിൽ കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കോൺഗ്രസിനുള്ള ഉപദേശം എന്ന തലക്കെട്ടോടെ കുറിച്ച ട്വീറ്റിലാണ് കോൺഗ്രസിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി രംഗത്തെത്തിയത്. അവരുടെ ചെറുപ്പക്കാരനായ നേതാവ് പതിവായി സഞ്ചരിക്കുന്നത് ഒരു കൂട്ടം പരിവാരങ്ങളുടെയും ആഡംബര വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ്. ഈ ഉപദേശങ്ങൾക്കുള്ള നന്ദി അവർ എന്നോട് പിന്നീട് പറഞ്ഞാൽ മതിയാകും എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ ഇന്ധനവില അടങ്ങുന്ന ഗ്രാഫോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. കോൺഗ്രസിന് ഏതൊക്കെ സംസ്ഥാനത്തു നിന്ന് ഇന്ധനം അടിച്ചാൽ ലാഭമാകുമെന്നും അദ്ദേഹം ട്വീറ്റിൽ കൂടി പരിഹസിച്ചു. തെലങ്കാനയും ജമ്മു കാശ്മീരും തമ്മിൽ ഇന്ധനവിലയിൽ ലിറ്ററിന് 14.5 രൂപ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ ഉപദേശം കോൺഗ്രസ് സ്വീകരിക്കുകയാണെങ്കിൽ 1,050 രൂപ മുതൽ 2,205 രൂപ വരെ ഭാരത് ജോഡോ യാത്രയിൽ ഡീസലിന് ലഭിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.